ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയൊരു മസാല ദോശയാണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. നല്ല പച്ച ചക്ക നമുക്ക് മുറിച്ചെടുക്കാം. ദാ ഇതുപോലെ മുറിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തേക്കാണ് ഞാൻ കഷ്ണം ഇടുന്നത്. ഇപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടി സവോള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, പിന്നെ ചക്കയും. വളരെ കുറച്ച് വെള്ളത്തിൽ വേണം നമുക്ക് ചക്ക വേവിക്കാൻ, കാരണം അത് മസാല പരുവത്തിൽ നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പം വളരെ കുറഞ്ഞ വെള്ളത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായി തിളച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുക, നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. നമുക്ക് നന്നായി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റി വന്ന ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ചക്ക ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കണം ചക്കയും. ഈ മസാല പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. അധികം വെള്ളം ചേർക്കാണ്ട് വേണം വേവിക്കാൻ കേട്ടോ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ദോശമാവിന് വേണ്ടിയിട്ട് പച്ചരി കൂടുതലും പുഴുങ്ങലരി കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 1.5 ഗ്ലാസ് പുഴുങ്ങലരി എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് ഞാൻ ദോശമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു വളരെ കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നും ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് അരിക്കുമ്പോൾ ചോറും ചേർക്കാം, അവിൽ ചേർക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെയാണ് ദോശമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദോശ വെന്ത് വന്നു. ഇനി നമുക്കതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചക്ക കൊണ്ട് ഉണ്ടാക്കിയെന്നൊന്നും കുട്ടികളുടെ അടുത്ത് പറയേണ്ട യാതൊരു കാര്യമില്ല. മസാല ദോശയാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായി കഴിച്ചോളും. കാരണം ചിലവർക്ക് ചക്ക കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾ ഒരിക്കലും അത് ടേസ്റ്റ് നോക്കാതെ തന്നെ അതെനിക്ക് വേണ്ട എന്നുള്ള പറയുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത ശേഷം കഴിക്കാൻ പറയാം. അപ്പോൾ അതാ അടിപൊളി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം, ചട്നി കൂട്ടി കഴിക്കാം, ചമ്മന്തി കൂട്ടി കഴിക്കാം, അപ്പോൾ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.